ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞിരത്താനത്തെ പുലിയിള എന്നറിയപ്പെടുന്ന ഗുഹ വിസ്മൃതിയുടെ ലോകത്ത് നിന്ന് വിനാശത്തിന്റെ വക്കിലേക്ക്. കാഞ്ഞിരത്താനം ജംഗ്ഷനിലെ അതിപുരാതനമായ ഒരു പുലിയിളയുടെ മുന്നിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. 200-ലധികം വർഷത്തിന്റെ പഴക്കമുള്ള ഈ ഗുഹ നാട്ടുരാജാക്കന്മാർ ഒളിത്താവളമായി ഉപയോഗിച്ചതായും ഒളിവിൽ താമസിച്ചതായും ഐതിഹ്യം പറയുന്നു. ആർക്കിയോളജി വിഭാഗങ്ങൾ നിരവധി തവണ പരിശോധനകൾ നടത്തിയിട്ടുള്ള ഈ കേന്ദ്രം ഇപ്പോഴും പഠനവിധേയമായി തന്നെയാണ് നിൽക്കുന്നത്. ഐതിഹ്യ കഥകളിൽ ഏറെ പ്രത്യേകതയും ഈ ഗുഹയ്ക്ക് പറയുവാനുണ്ട്. കാണക്കാരി ചിറക്കുളത്തിൽ എത്തിപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ അവസാന പോയിന്റ് എന്ന് പറയുമ്പോഴും 4 ഘട്ടങ്ങളിലൂടെ കടന്നു വേണം ഈ ഗുഹയിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തുക. പഴമക്കാർക്ക് പോലും ഒരു പരിധിയിലപ്പുറം ദൂരം ഇപ്പോഴും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് പ്രായമേറിയവർ പറയുന്ന കഥകൾ. പുതിയ സൂചനകളിലേക്ക് വിശദമായ റിപ്പോർട്ടിലേക്കും കടുത്തുരുത്തി ന്യൂസ് ഡോട്ട് കോമിലേക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പുലിയിള എന്ന് പുരാവസ്തു വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മാനൂർ പഞ്ചായത്തിൽ കാഞ്ഞിരത്താനം എന്ന സ്ഥലത്താണ് വടക്കുംകൂർ രാജവംശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മണിപ്രവാള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഉണുനീലി സന്ദേശത്തിൽ പോലും ഈ പ്രദേശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ചരിത്രം ഉറങ്ങുന്ന ഈ ഗുഹ നശിച്ചു പോകുമെന്നാണ് സമീപവാസികൾ ഭയപ്പെടുന്നത്. കാഞ്ഞിരത്താനത്തെ പുലിയിള എന്നറിയപ്പെടുന്ന ഗുഹയുടെ വലിയ മുഖത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഉള്ളിലോട്ട് കിടക്കും തോറും കനത്ത ഇരുട്ടും കൂടുതൽ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. ബലമുള്ള വെട്ടുകല് തുരന്നാണ് ഈ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഉത്ഭാഗം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാകും. ഗുഹയുടെ മുകൾ ഭാഗത്തെ വെട്ടുകല്ലിലും മറ്റും കറുത്ത ഒരുതരം ദ്രാവകം ഒഴുകി വന്ന് ഉറഞ്ഞുകൂടിയിരിക്കുന്നത് കാണുവാനാകും. നാടൻ മരുന്ന് നിർമ്മാതാക്കൾ ധാരാളമായി ഇത് ഇവിടെ വന്ന് ശേഖരിച്ചു പോകുന്നതായി നാട്ടുകാർ സാക്ഷ്യം പറയുന്നു. തറഭാഗം വെള്ളമൊഴുകിയും കാലപ്പഴക്കത്താലും കൂടുതൽ കുഴിഞ്ഞും കുണ്ടും കുഴിയുമായാണ് കിടക്കുന്നത്. ഇതാണ് വെമ്പള്ളിയിലെത്തിച്ചേരുന്ന ഗുഹയുടെ വലിയ മുഖം. കോതനല്ലൂരിനെക്കുറിച്ചും മാഞ്ഞൂരിനെക്കുറിച്ചും മണിപ്രവാള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാതം പോരും വഴികുറകയില്ലേതു മക്കോതനല്ലൂർ, ചൂതം തോറും തണലിൽ വിളനൽ കാക്കുമക്കന്യകാനാം, കാതോളം നീണ്ടസിത നയനം കണ്ട് മാനെൻറു മത്വാപേദ പെൺമാൻ നികരമരികേ ചെന്റുമേ വീടുമേടം. വിസ്താരാഢ്യേ ഭുവന വിദിതേ മത്തമാതംഗ ഭീമേ താരാർമാദിൻ കുലനിലയനേ ദിവ്യരത്നാഭിരാമേ അംഭോരാശൗ തദനു പകലോ നെന്ത്ര പോലെ സഖേനി മംഗല്യാബ്ധേ വടമധുരയിൽ ചെന്ത്ര അകം പൂക പിന്നെ അംഭോരാശൗ തദനു പകലോ നെന്ത്ര പോലെ സഖേ നീ മംഗല്യാബ്ധേ വടമധുരയിൽ ചെന്ത്ര അകം പൂക പിന്നെ ആറ്റിന്നേരായി കരിവരമതം നീടൊഴുക്കും വടക്കിൻ കൂറ്റിൻ നിൻറങ്ങഴകുപൊഴിയിക്കിൻ്റെ പുണ്യാമ്പുരാശേ മാറ്റാകൂപ്പും മഹിതമണികണ്ഠൻ അയോധ്യേ വരാമൻ നേറ്റം വശ്യാജയതി നഗരീ സാ കടന്തേരി നാം. വടമധുര എന്നറിയപ്പെട്ടിരുന്ന കടന്തേരി രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള ഈ സ്ഥലത്തെക്കുറിച്ച് അയൽവാസിയും പഴമക്കാരനുമായ അറയ്ക്കൽ കുഞ്ഞച്ചൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കുഞ്ഞച്ചൻ എന്ന് പറയും, കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ അറയ്ക്കൽ പറമ്പിൽ പുരാതനമായ ഒരു സാധനമാണത്. അതായത് ഒരു 200 കൊല്ലം മുമ്പ്
എൻ്റെ വലിയമ്മ വലിയമ്മയുടെ അമ്മ പിന്നെ പാലാസോട്ടുകരിയ അവരാണ് എൻ്റെ തറവാട് അതാ വീട്ടുകാരനായിരുന്നു അറക്കപ്പുറത്ത് ഇന്ന് ഇവിടെ ഈ പ്രദേശത്തേക്ക് വേറെ വീടുകളില്ല അന്ന് വെള്ളം കുടിക്കുന്നത് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഈ ഗുഹയുടെ അവിടെ ഇറങ്ങിയാണ് വെള്ളം കുടിക്കുന്നത് അന്ന് വെള്ളം കുറയാൻ ചെന്നപ്പം മുറിഞ്ഞാൽ പഞ്ഞിക്കുട്ടികളെ പോലെ മൂന്നാലെണ്ണം ആ കുളത്തിൽ കര കണ്ടു അമ്മ വലിയമ്മ അതിൻ്റെ രണ്ടു മൂന്നെണ്ണത്തിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു തളത്തിനകത്തിട്ടു വലിയപ്പം വന്നപ്പോൾ ഇത് കണ്ടു വലിയപ്പനുണ്ടെ തന്നെ പിന്നെ അതുങ്ങളെ എടുത്ത് മുറ്റത്ത് വെച്ചു പിന്നെ തറവാട്ടിലേക്ക് പോയി അന്ന് അവിടെ ചെന്ന് പെരേം കൂട്ടി എട്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പം ഈ കുഞ്ഞുങ്ങളെ കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭിത്തികൾ മാന്തി കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി അങ്ങനെയാണ് ഈ ഇത് പുലികളെ എന്ന പേര് വന്നത് അത് പുലിയായിരുന്നു അന്ന് പുലി പുലിക്കുഞ്ഞുങ്ങളായിരുന്നു പന്നിക്കുഞ്ഞുങ്ങളാണെങ്കിൽ എടുത്തോണ്ട് വന്നത് എത്ര വർഷം മുമ്പ് ഒരു 100-150 കൊല്ലത്തോളമായി 100 വർഷം മുമ്പ് അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് മുനിമാർ വന്നതാണ് വെച്ചിട്ട് അതെന്നാ അത് എൻ്റെ അപ്പൻ്റെ കാലത്താണ് എത്ര വർഷം ഉദ്ദേശം ഒരു 100-120 കൊല്ലമായിട്ടുണ്ട് പിന്നെ അതില് ഒരാള് പുലിത്തൂരുമായിട്ട് വന്ന് താമസിച്ചിരിക്കുന്ന പോലെ ആയിരുന്നത് ഒരു പിന്നെ ഒരു വൈദ്യനായിരുന്നു എൻ്റെ അപ്പൻ പിന്നെ വീടിൻ്റെ പുറകുവശത്തെ പിന്നെ ഇട്ടി കഴിഞ്ഞോണ്ടിരിക്കും തീരുപ്പെട്ടപ്പം ഇയാളെ കയറി വന്നവിടെ അന്ന് വീട്ടിലേക്ക് വരുന്നു ഇയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അന്നേരം പറഞ്ഞു ഇത് പൂർത്തിയാക്കിയാണ് പറഞ്ഞു ഈ പിന്നെ തീരുപ്പള്ളി കണ്ടം വിട്ടത് അതെന്നാന്ന് ചോദിച്ചു ഞാനിത് പൂർത്തിയാക്കുന്നു ഇല്ലെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒരു മൂന്നാല് പേര് ഒരാളുടെ ചുമന്നുകൊണ്ട് പിന്നെ തളത്തിൻ്റെ തിണ്ണ കിടത്തി ആ തളത്തിൻ്റെ തിണ്ണ കിടത്തിയപ്പം അവിടെ കിടന്ന് ആൾ മരിച്ചു വിഷം തീട്ടി കൊണ്ടുവന്ന അപ്പനെന്താ ഇട്ടിച്ചും വന്നു അത് അയാൾ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഒരു 120 കൊല്ലം മുമ്പാണ് സംഭവിക്കുന്നത് അന്ന് മുതൽ ഇങ്ങനെ ഓരോ പിന്നെ ആളുകളും മരിക്കുകയും കാണുകയും കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം അതിനകത്ത് ഈ കൺമതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കൺമതം അതായത് കല്ലിൽ നിന്ന് തനിച്ചുണ്ടാവില്ല കല്ലിൽ അത് ഈ വനങ്ങളിലെ ഒന്നും അത് നാഗം കൊണ്ട് ചണ്ടി എടുത്താൽ വെള്ളത്തിൽ കലക്കിയാൽ പാല് പോലെ ഇരിക്കും അത് മുൻപൊക്കെ ഈ ലാടന്മാർ വന്നത് കല്ലോട് കൂടി തന്നെ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴും അത് ഒഴിച്ചു വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം പിന്നെ ഇത് നമ്മൾ ഈ 100-150 വർഷം മുമ്പല്ലേ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞവരെ അറിയുന്നത് അത് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വല്യമ്മ ഇവിടെ ഞങ്ങളുടെ കുടുംബം ഇവിടെ താമസിക്കുമ്പോൾ അന്ന് മുതലേ അറിയാം അന്ന് ഇതിലും അതിനകത്തേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ടോ ഞാൻ ഒരു പിന്നെ 10-40 അടികളും 19 അടികളും കയറിയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന കുരിശുപള്ളിയുടെ അടിവരെ ഞാൻ കയറിയിട്ടുണ്ട് ഇവിടെ വരെ അത് ആദ്യം കാണുന്ന ഹാള് കഴിഞ്ഞിട്ട് കുനിഞ്ഞു വേണം കയറാൻ അത് കയറി കഴിഞ്ഞാൽ പിന്നെ നടന്ന് കയറാം നടന്ന് പോവാം നടന്ന് ചെല്ലുമ്പം ചെറിയൊരു വാതിലുണ്ട് അവിടെ നീന്തി കുഞ്ഞിഞ്ഞിരുന്ന് വെള്ളം നീന്തിക്കറ അത് കഴിഞ്ഞൊരു കുഴി പോലെയാണ് ആ കുഴിയിലേക്ക് ഇറങ്ങി കയറിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആരും കയറിയിട്ടില്ല പിന്നെ വർഷകാലത്ത് അതിനകത്തൂടെ വെള്ളം ഒഴുകി വരുമായിരുന്നു അത് എവിടെന്നാണെന്ന് എന്താണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അറ്റത്തെ പറ്റിയൊന്നും നമുക്ക് അറിയാൻ പാടില്ല അതായത് എൻ്റെ അപ്പൻ ഒരു പട്ടിയെ കയറ്റി വിട്ടു പോവാ കയറ്റി വിട്ടിട്ട് തിരിച്ചു വന്നിട്ടില്ല എങ്ങോട്ട് പോയത് ഒരു വീടുണ്ട് പിന്നെ അവിടുന്ന് കയറിപ്പോയിട്ട് പിന്നെ വേറെ പല ഗുഹകളായിട്ട് തിരിഞ്ഞിട്ടുണ്ടോ കിഴക്ക് വശത്തേക്ക് ഒരു ഗുഹയുണ്ട് അവിടെ ഞാൻ നീന്തി അകത്ത് കയറി നീന്തി അകത്ത് കയറി ഇപ്പം പയ്യെ കുത്തിയിരിക്കാം അത്രയും ഉള്ളത് അവിടുന്ന് ഒരു സ്ഥലത്തിലാണ് ഞാൻ തിരിച്ചറങ്ങിയത് ബുദ്ധിമുട്ട് പിന്നെ മുന്നോട്ടുള്ള ഒരു വിവരം അറിയത്തില്ല ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇല്ല ആ ചെല്ലുന്നിടം വരെ ഒരു പ്രയാസവും ഇല്ല പിന്നെ എന്നെ പോവായിരുന്നു കാരണം ഇവര്
ആരും അതിനെപ്പറ്റി അത്ര കാര്യമായി ചിന്തിച്ചു പോയിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ പഞ്ചായത്തോ സർക്കാരോ അങ്ങനെ എന്തെങ്കിലും അവരാരെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുക പിടിക്കുകയോ ചെയ്തോ? പിന്നെ അതായത് ഈ സുബോളജിക്കാരെ കൊണ്ടുവന്ന് ഇത് ഇവിടെ കുറച്ച് പിന്നെ അവർ ശ്രമിക്കുകയും കുറച്ച് നാളുകൾ അവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് അവരും വിട്ടുപോയി. പിന്നെ ആരും വന്നില്ല. ഇതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയായിരിക്കും? പിന്നെ അതായത് പഴയ കാലത്ത് കരുതുന്ന ഈ പിന്നെ നാട്ടുരാജാക്കന്മാരെ താമസിച്ച സ്ഥലങ്ങളായിത്. പിന്നെ അതിൻ്റെ പറഞ്ഞാലും അതെ ഈ കാണുന്ന ഇപ്പം മഴയിരിക്കുന്ന സ്ഥലം നാലുകെട്ട് എന്നാണ് പറയുക. നാലുകെട്ട് എന്നാണ് പേര്. അതായത് നാലുകെട്ട് എന്ന് അതിൻ്റെ മുകളിലുള്ള സ്ഥലം അമ്പലം കെട്ട. പിന്നെ ഇതിൻ്റെ കിഴക്കിലെ കുതിരക്കുളം എന്ന് പറഞ്ഞുകൊണ്ട് വാള് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ കിഴക്ക് വശത്ത് വട്ടുകുളം. പിന്നെ അണ്ണാച്ചി ഹോക്കൽ എന്ന് പറഞ്ഞ് രണ്ടുപേര് താമസിച്ചിരുന്ന സ്ഥലം അതിന് അടുത്തുണ്ട്. ഇങ്ങനെ ഇവിടെ മുഴുവൻ മുൻകാലങ്ങളിൽ നാട്ടുരാജാക്കന്മാർ താമസിക്കുന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. ഇതിന്റെ ഒരു മറുപടി എവിടെയാന്ന് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആരും അതേപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. അന്നൊക്കെ ചിലപ്പോ അറിയായിരിക്കും. അതെ, സുബോധിക്കാർ വന്ന് ഇവിടെ കുറച്ച് കാരണം ഇവിടെ സാജു എന്ന് പറഞ്ഞ മാളേക്കലെ വിളിച്ചം വന്ന് പിന്നെ അവരെ കൊണ്ടുവന്ന് കുറച്ച് നാള് ഇത് പരിശോധിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരും അവർക്കും കണ്ടെത്താനൊന്നും പറ്റിയില്ല. അപ്പുറം അവർക്ക് അതിനകത്തൂടെ കുറച്ച് ഞാൻ കയറുന്നിടത്തോളം ഞാൻ ഉൾപ്പെടെ കയറി ഈ ഞാൻ കയറുന്നിടത്തോളം അവർ വന്നു വന്നു. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും ഭയമാണ്. പറഞ്ഞിരിക്കുന്നത് പഴയ കാലത്ത് ഒളിച്ചിരിക്കാൻ ഉണ്ടാക്കിയതാണെന്നും അതല്ല പിന്നെ പാണവരും നൂറ്റോരും പിന്നെ ഈ വനവാസം ചെയ്ത കാലത്ത് ഒളിച്ചു ചെന്നതാണെന്നൊക്കെ ഐതിഹ്യം പറയുന്നുണ്ട്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ പ്രദേശം കുറെ കൂടെ ബിജനവും കാടായിട്ടൊക്കെ ഉള്ള എന്തായാലും വണ്ടിയൊന്നും ഇല്ലല്ലോ. അല്ല, വണ്ടി നിരീക്ഷിക്ക മാണിച്ച കത്തണ ഈ വഴി വെട്ടിയത് അങ്ങനെ കേസിന്റെ സാക്ഷിയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ ഗുഹയുമായിട്ട് ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും ഐതിഹ്യ കഥകളും ഉണ്ടായിരുന്നു? ബി സി ജോർജ് എന്ന് പറഞ്ഞ ആളെ ഇതിനെപ്പറ്റി ഐതിഹ്യമായിട്ട് എഴുതിയിരുന്നു. ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ബി ജെ സിക്ക് സെക്രട്ടറിയുടെ അപ്പൻ. ആരുടെ? ബി ജെ സിക്ക് എന്ന് പറഞ്ഞ ഐ എസ് അയാളുടെ അപ്പൻ ബി സി ജോർജ് കൊണ്ട് പിന്നെ എഴുത്തുകാരൻ എഴുത്തുകാരനായിരുന്നു. അയാൾ കൊറോണയാട്ടെ ഹൈസ്കൂൾ അഡ്മാക്ടായിരുന്നു. അവർക്കൊന്നും അറിയത്തില്ലല്ലോ, ഇങ്ങനെ കേട്ട് കഴിവിൽ വരുന്നവരാ. ദിവസം ഒരു 19 പേരൊക്കെ വരാറുണ്ട് കാണാനായിട്ട്. ഇവിടെ വരുമ്പോഴാണ് അവരൊക്കെ ഇറങ്ങും. സ്കൂളുകളിൽ നിന്ന് പിള്ളേർ കാണാൻ വരും. പിന്നെ സർക്കാർ വക സ്ഥലത്താണ് അതിന്റെ മുൻവശം പുറമ്പോക്കുക. അതിലെ വെള്ളം ഒഴുകുന്നതിന് ഒരു കലിക്ക് നിർമ്മിച്ചിട്ടുണ്ട് മുകളിൽ കൂടെ. ആ വെള്ളം പോകുന്നതിന്റെ അങ്ങേ അറ്റം വരെ സർക്കാരിന്റെ വകയാണ്. അത് അതിലൊരു വെക്കിരിക്കും, അത് തടയാറൊക്കെയാണ്. മൂടാൻ ഞങ്ങൾ ഒരു കാലത്ത് സമ്മതിക്കുകയാണ്. ഇത് കാരണം ഇത് പുരാതനമായിട്ടും പ്രസിദ്ധവുമായ ഒരു സ്ഥലമാണിത്. പാരമ്പര്യമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ മൂടുന്ന പ്രശ്നമില്ല. അത് തെറ്റാൻ സമ്മതിക്കുകയില്ല. ഞങ്ങൾ നാട്ടുകാരെ സമ്മതിക്കുകയില്ല.